നമസ്കാരം, ഇത് ഭാരത് ലൈവ്. നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ ഇവിടുത്തെ സർവകലാശാലകളുടെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ടൊന്നുമില്ല. കലാമണ്ഡലത്തിൻ്റെ കാര്യം മാത്രമേ മാറ്റിയിട്ടുള്ളൂ. അതിനുശേഷം കലാമണ്ഡലത്തിൽ DJ പാർട്ടി നടന്നതൊക്കെ നമ്മൾ വാർത്തയായി കണ്ടു. എന്താണ് പ്രധാനപ്പെട്ട അധ്യാപകരും അടക്കം ചാടി മറിയുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. കേരള കലാമണ്ഡലം പോലെ പവിത്രമായ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ, ഒരു സ്ഥാപനത്തിൽ ഇതൊക്കെ ഏത് രീതിയിൽ അവതരിപ്പിക്കുന്നു എന്ന് മാത്രമാണ് ജനങ്ങൾക്ക് സംശയമുള്ളത്. ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദു ഗവർണറെ മറികടന്ന് പല കാര്യങ്ങളും ചെയ്യുന്നതായുള്ള ചില റിപ്പോർട്ടുകളാണ് ദൃശ്യമാധ്യമങ്ങൾ നൽകുന്നത്. മലയാളം സർവകലാശാല VC നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റി രൂപീകരണത്തിൽ ഗവർണറെ മറികടന്ന ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഇടപെട്ടതിൻ്റെ തെളിവുകൾ ഏഷ്യാനെറ്റ് ന്യൂസ് എന്ന മാധ്യമമാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ഗവർണർ ഇതുവരെ ഒപ്പിട്ടിട്ടില്ലാത്ത നിയമപ്രകാരം അഞ്ചംഗ കമ്മിറ്റി ഉണ്ടാക്കാൻ മന്ത്രി R. ബിന്ദു ആവശ്യപ്പെട്ടതിൻ്റെ ഫയൽ വിവരമാണ് ഏഷ്യാനെറ്റ് പുറത്തുവിട്ടത്. കമ്മിറ്റിയിലേക്കുള്ള സർക്കാർ നോമിനിയെ നൽകണം എന്ന ഗവർണറുടെ നിർദ്ദേശം മറികടന്നാണ് മന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയത്. അതായത് ഗവർണർ ഇടപെട്ട് കഴിഞ്ഞാൽ ഇവരുടെ രാഷ്ട്രീയ കളിയും ഇവരുടെ തോന്നിയാസവും അല്ലെങ്കിൽ സർക്കാരിൻ്റെ തോന്നിയാസവും നടക്കില്ല എന്നത് മന്ത്രിക്ക് നന്നായി മനസ്സിലായി, അല്ലെങ്കിൽ മന്ത്രിക്ക് ആരോ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അത് മറികടന്നുകൊണ്ട് ഗവർണർ ഒപ്പിട്ടിട്ടില്ലാത്ത സംഭവത്തിൽ അതിനെപ്പോലും മറികടന്നുകൊണ്ട് ഒരു സംവിധാനത്തിലേക്ക്, ഒരു നടപടിയിലേക്ക് മന്ത്രി അല്ലെങ്കിൽ സർക്കാർ എത്തിയത് എന്തിനാണ്, എങ്ങനെയാണ്? മലയാളം സർവകലാശാല VC നിയമനത്തിന് സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ സർക്കാർ നടപടി തുടങ്ങിയത് ചാൻസലറായ ഗവർണറുടെ നിർദ്ദേശം തള്ളിയാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ഫയലുകൾ. സെർച്ച് കമ്മിറ്റിയിലേക്ക് സർക്കാർ പ്രതിനിധിയെ ചോദിച്ച് 2022 ഒക്ടോബർ 14 രാജ്ഭവൻ ഉന്നത വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് നൽകിയ കത്ത് ഫയലിലുണ്ട്. സർവകലാശാല നിയമപ്രകാരം VC നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റിയിലേക്ക് സർക്കാർ പ്രതിനിധിയും UGC പ്രതിനിധിയും ചാൻസലർ പ്രതിനിധിയും ആവശ്യമാണെന്നും എത്രയും വേഗം സർക്കാർ പ്രതിനിധിയുടെ പേര് നൽകണമെന്നും ഗവർണർ കത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നു. സെർച്ച് കമ്മിറ്റി അംഗമാകുന്നവർ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രാഗൽഭ്യം തെളിയിച്ചവരും സർവകലാശാലകളുമായോ അതിന് കീഴിലുള്ള കോളേജുകളുമായോ ഒരു തരത്തിലും ബന്ധമുള്ളയാൾ ആയിരിക്കരുത് എന്ന UGC റെഗുലേഷൻ വ്യവസ്ഥയും ഗവർണറുടെ കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. ഗവർണറുടെ കത്ത് ലഭിച്ചിട്ടും സർക്കാർ പ്രതിനിധിയെ നൽകിയില്ല. പകരം സർക്കാർ തലത്തിൽ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ ഒക്ടോബർ 29 ഫയൽ നീക്കം ആരംഭിച്ചു. സർക്കാർ പ്രതിനിധി ആവശ്യപ്പെട്ട് ഗവർണറുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി കത്ത് നൽകിയ വിവരം പ്രത്യേകം സൂചിപ്പിച്ച ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ R. ബിന്ദുവിന്റെ തീരുമാനത്തിനായി സമർപ്പിച്ചു. എന്നാൽ ഗവർണറുടെ നിർദ്ദേശപ്രകാരം 3-അംഗ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുന്നതിന് പകരം 5-അംഗ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാനുള്ള സർക്കാർ തീരുമാനം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഫയലിൽ എഴുതി. അത് ഗവർണറുടെ തീരുമാനത്തെ അട്ടിമറിച്ചുകൊണ്ട് ഗവർണറുടെ നടപടിയെ, നിർദ്ദേശത്തെ, രാജ്ഭവന്റെ നിർദ്ദേശത്തെ മറികടന്നുകൊണ്ട് തട്ടിക്കളഞ്ഞുകൊണ്ടല്ലേ ഇങ്ങനെ പലതും ഇവിടെ നടക്കും? ഇവിടെ വിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കാനും വിദ്യാഭ്യാസ സമ്പ്രദായത്തെ അടിമുടി മാറ്റിയെഴുതാനും ശ്രമിക്കുന്ന LDF സർക്കാരായത് ഭാഗ്യം അല്ലേ?